ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ചോക്ക് ബോർഡ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകും. നമ്മളിപ്പം കഴിഞ്ഞ വീഡിയോസിലെല്ലാം നമ്മൾ റിപ്പീറ്റ് മൾട്ടിപ്ലിക്കേഷൻ അല്ലെ, ഏഴാം ക്ലാസ്സിൻ്റെ റിപ്പീറ്റ് മൾട്ടിപ്ലിക്കേഷൻ എന്ന ചാപ്റ്ററിലെ കുറച്ച് അഡീഷണൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുമായിരുന്നു. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലെയും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന രീതിയിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്, എനിക്ക് വാട്സപ്പിൽ ഏഞ്ചൽ നിങ്ങളുടെ കൂടെ തന്നെയുള്ള ഒരു ഏഞ്ചൽ എനിക്ക് അയച്ചു തന്ന ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. അപ്പോൾ ഇത് നമ്മുടെ റിപ്പീറ്റ് മൾട്ടിപ്ലിക്കേഷൻ ചാപ്റ്ററിൽ നിന്ന് തന്നെ വരുന്ന രീതി വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒരു ആപ്ലിക്കേഷൻ ലെവലാണ്. ആപ്ലിക്കേഷൻ ലെവൽ എന്ന് പറയുമ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഡയറക്റ്റ് കണ്ടതല്ല, അല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ ആണിത്. ബൈ വാട്ട് നാച്ചുറൽ നമ്പർ ഷുഡ് 0.25 ഡോൾ റേസ് ടു 6 ബി മൾട്ടിപ്ലൈ ടു ഗെറ്റ് 0.25 ഡോൾ റേസ് ടു 4. അപ്പം 0.25 ഡോൾ റേസ് ടു 6 കൂട്ടത്തിൽ ഏതോ ഒരു നാച്ചുറൽ നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 0.25 ഡോൾ റേസ് ടു 4 എന്ന് കിട്ടും. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പറാണ് നമുക്ക് കിട്ടേണ്ടത്. എന്താണ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ 1, 2, 3 അല്ലേ, അതുപോലത്തെ നമ്പേഴ്സ് വേണം നമുക്ക്, കൗണ്ടിങ് നമ്പേഴ്സ് തന്നെ വേണം നമുക്ക് കിട്ടാനായിട്ട്. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് നമുക്ക് ഇങ്ങനെ കിട്ടുമ്പോൾ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ വാട്ട് നാച്ചുറൽ നമ്പർ, അപ്പോൾ ആ നാച്ചുറൽ നമ്പറിനെ നമുക്ക് നമ്മൾ അൺചേഞ്ചിങ് റിലേഷൻസ് നമ്മൾ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ നമ്മൾ നാച്ചുറൽ നമ്പറിനെ ആ നമുക്കറിയത്തില്ലാത്ത ആ നാച്ചുറൽ നമ്പറിനെ എക്സ് എന്ന് എടുക്കാം. നാച്ചുറൽ നമ്പർ എക്സ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ വാട്ട് നാച്ചുറൽ നമ്പർ ഷുഡ് ബി 0.25 റേസ് ടു 6 ബി മൾട്ടിപ്ലൈഡ്. അപ്പം 0.25 റേസ് ടു 6 കൂടെ ഏതോ ഒരു നാച്ചുറൽ നമ്പർ, ഏതോ ഒരു നാച്ചുറൽ നമ്പർ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. ആ നാച്ചുറൽ നമ്പർ എക്സ് എന്ന് കൊടുത്തു. ആ എക്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തപ്പം എന്ത് ആൻസർ കിട്ടി? 0.25 ഡോൾ റേസ് ടു 4 എന്ന ആൻസർ കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ നാച്ചുറൽ നമ്പർ ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഇങ്ങനെ ഈ ഒരു ഫോമിലേക്ക് എഴുതാൻ നമ്മൾ ആദ്യമേ പഠിക്കണം. ഇത് പഠിക്കുന്നത് നമ്മൾ അൺചേഞ്ചിങ് റിലേഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചപ്പം ആൾജിബ്ര യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പോകുവാണ്. പക്ഷേ ഇതിൻ്റെ ബാക്കിയൊക്കെ വരുമ്പോൾ നമ്മൾ ചിലപ്പം റിപ്പീറ്റ് മൾട്ടിപ്ലിക്കേഷനകത്ത് ഡിവിഷൻ റൂളോ മൾട്ടിപ്ലിക്കേഷൻ റൂളോ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. അപ്പം നോക്കിയേ, ഇവിടെ ഇങ്ങനെയാണ്. അപ്പം നമുക്ക് ഈ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഈ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഈ എക്സിനെ മാത്രം നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിർത്തണം, ബാക്കി ഇവിടെ ഉള്ള മിച്ചമുള്ളതിനെയൊക്കെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകണം. റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഈ 0.25 റേസ് ടു 6 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. മനസ്സിലായോ? ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന ഇതിനെ നമ്മൾ റൈറ്റ് സൈഡിൽ പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷന് നേരെ ഓപ്പോസിറ്റ് എന്നതാണ് ഡിവിഷൻ. അപ്പം നമ്മൾ ഇവിടെ റൈറ്റ് സൈഡിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. അപ്പം നോക്കി, 0.25 ഓൾ റേസ് ടു 4 ഡിവൈഡ് ബൈ 0.25 ഓൾ റേസ് ടു 6 എന്ന് കിട്ടിയില്ലേ. ഓക്കെ, അതായത് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിരുന്നതിനെ ഞാൻ ഇവിടെ കൊണ്ടുപോയി ഡിവൈഡ് ചെയ്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി നമുക്ക് നോക്കാം ദാറ്റ് ഈസ് ഈക്വൽ ടു. ഇനി നമ്മൾ ഡിവിഷൻ റൂൾ എങ്ങനെയാണ് പഠിച്ചിരിക്കുന്നത്? a raised to m divided by a raised to n is equal to a raised to m minus n for m greater than n. എം എന്നിനേക്കാളും വലുതാണെങ്കിൽ മാത്രം നമുക്ക് എങ്ങനെ എഴുതാം? എ റേസ് ടു എം മൈനസ് എൻ എഴുതാം. ഇനി അല്ലെങ്കിലോ 1 by a raised to n minus m ഫോർ എം ലെസ് ദാൻ എൻ. എം ചെറുതും എന് വലുതുമാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതേണ്ടത് ഇതിനെ നമ്മൾ? അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ സ്മോളസ്റ്റ് ആണ്, ഇവിടെയാണ് ബിഗ്ഗർ. അപ്പോൾ നമ്മൾ താഴോട്ട് വേണം, അതായത് 1 divided by 0.25 ഡോൾ റേസ് ടു 6 മൈനസ് 4 എന്ന് എഴുതുക. അതായത് 1 by 0.25 ഓൾ റേസ് ടു എത്ര കിട്ടും? 2 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇനി ഇതിനെ നമുക്ക് ചെയ്ത് നോക്കിയാലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു, നോക്കി, 1 by 0.25. അപ്പോൾ നമ്മൾ ഇവിടെ ഡിവിഷൻ റൂൾ യൂസ് ചെയ്തു അല്ലേ, ഡിവിഷൻ റൂൾ യൂസ് ചെയ്തു. അപ്പം ഇത് ഡിവിഷൻ റൂളിന് അതായത് രണ്ട് സെറ്റുണ്ട്, എം ഗ്രേറ്റർ ദാൻ എനും എം ലെസ് ദാൻ. അതായത് നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതേപോലെ എഴുതി. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? 0.25 ഇൻറ്റു 0.25 ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ എത്ര കിട്ടും നമുക്ക്? 1 divided by. അപ്പോൾ ഡെസിമിൽ മാറ്റാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ 2 ഡിജിറ്റ് മാറി ഡെസിമിൽ കിടക്കുന്നത്, ഇവിടെയും 2 ഡിജിറ്റ് മാറിയ ഡെസിമിൽ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ആ നമ്മൾ അതായത് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററും. ഇപ്പോൾ ഇവിടെ നമുക്ക് 0.25 ഇൻറ്റു 0.25 ആണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും
എത്ര വെച്ചിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം 2 3 4 അതായത് 10,000 വെച്ചിട്ട് മേളിലും താഴെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം അത് എന്തിനു വേണ്ടിയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് നമുക്ക് ഈ 0.25 0.25 അതായത് ഇവിടെ നാല് സ്ഥാനം മാറി ഇപ്പോ ടോട്ടലി 2 ഇവിടെ 2 നാല് സ്ഥാനം മാറിയാണ് ഡെസിമൽ കടക്കുന്നത് ഇത് തമ്മിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു കഴിയുമ്പോൾ അപ്പോൾ അതുകൊണ്ട് നമ്മൾ 4 0 വരുന്ന രീതിയിൽ അത് മേളിലും താഴെയും നമ്മൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്തു എന്ന് പറഞ്ഞ ഈ ക്വസ്റ്റ്യൻ എന്തെങ്കിലും ഡിഫറൻസ് വരുന്നുണ്ടോ ഇല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മേളിലും താഴെയും ഉണ്ട് അപ്പോൾ ഇത് രണ്ട് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ അത് 1 ആവും അല്ലേ അപ്പം നമ്മൾ ഇങ്ങനെ ചെയ്തു ഈസ് ഈക്വൽ ടു മേളിൽ 1 × 10,000 എന്ന് പറഞ്ഞാൽ 10,000 ഡിവൈഡഡ് ബൈ ഇവിടുത്തെ ഡെസിമൽ പോയി അല്ലേ 25 × 25 എന്നായില്ലേ അല്ലേ 25 × 25 അപ്പം ഇവിടുത്തെ ഇത് ഇപ്പം 10,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടുത്തെ 2 പോയിന്റ് പോയി ഇവിടുത്തെ ഡെസിമലും പോയി ഡെസിമൽ പോയി കഴിയുമ്പോൾ ഇത് 25 ആയി ഇതും 25 ആയി അപ്പോൾ ഇവിടെ നോക്കിയേ ഇനി ഈ 10,000 എന്ന് പറഞ്ഞാൽ എന്താണ് 100 × 100 അല്ലേ 10,000 എസ് ഡിവൈഡഡ് ബൈ 25 × 25 ഇനി നോക്കിയാൽ ഇനി നമുക്ക് കട്ട് ചെയ്യാം ക്യാൻസൽ ചെയ്യുന്ന നമ്മൾ ചെയ്യുന്ന മെത്തേഡ് 25 × 4 അല്ലേ 100 ഇവിടെ 125 × 25 × 4 100 അപ്പം ആൻസർ എത്ര കിട്ടും ഇവിടെ രണ്ടിടത്തും 1 ആണ് 4 × 4 16 എന്ന് കിട്ടും 16 എന്ന് നമുക്ക് കിട്ടിയത് എന്തിൻ്റെ വാല്യൂ ആണ് എക്സിൻ്റെ വാല്യൂ ആണ് നമുക്ക് 16 എന്ന് കിട്ടിയത് അപ്പോൾ എക്സ് എന്താണെന്നാണ് നമ്മൾ എടുത്തിരുന്നത് നാച്ചുറൽ നമ്പർ അപ്പം എക്സ് ആയിരുന്നു ആ നാച്ചുറൽ നമ്പർ എന്നാണ് നമ്മൾ എടുത്തത് അപ്പം ആ നാച്ചുറൽ നമ്പർ ഏതാണ് ഏത് നാച്ചുറൽ നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 0.25 4 കിട്ടുന്നത് ആ നാച്ചുറൽ നമ്പറാണ് 16 എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് സംശയം വരാവുന്നത് ഈ ഡെസിമൽ മാറ്റുന്ന സ്ഥലത്താണ് അപ്പോൾ ഡെസിമൽ മാറ്റുന്നതൊക്കെ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഡെസിമൽ വന്നപ്പം ഡിനോമിനേറ്ററിലാണ് ഡെസിമൽ വന്നത് അപ്പോൾ ഡിനോമിനേറ്ററിൽ ഡെസിമൽ വരുമ്പോൾ നമ്മൾ എത്ര സ്ഥാനം വേണോ അത്രയും സീറോസ് ഉള്ള 10 പവറുകൾ തമ്മിൽ മേളിൽ താഴെ താഴെ മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ പോരാ അപ്പോൾ അവിടെ ബാലൻസ് ആവത്തില്ല അപ്പോൾ നമ്മൾ മേളിൽ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക അതിനുശേഷം എന്ത് ചെയ്യുക അതിനുശേഷം അപ്പോൾ നമുക്കിവിടെ 25 × 25 കിട്ടി മേളിലൊരു 10,000 ഞാൻ 100 × 100 എന്ന് എഴുതി നമുക്ക് എളുപ്പമാകാൻ വേണ്ടിയാണ് കേട്ടോ ഇല്ല നമുക്ക് കുറേ സമയം എടുക്കും നമ്മൾ ചെയ്തു വരാൻ അപ്പോൾ നമുക്ക് ആൻസർ 16 എന്ന് കിട്ടി അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ചെയ്ത് പഠിക്കണം കേട്ടോ ഇതൊക്കെ യു എസ് എസ് എഴുതുന്നവർക്കൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അപ്പം ഇനി യു എസ് എസ് അല്ല നിങ്ങൾ സാധാ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് എഴുതുമ്പോഴാണെങ്കിലും ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം നിങ്ങൾ മനസ്സിലാക്കി പഠിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അപ്പം ഇവിടെ ഈ എക്സ് എടുത്തതും വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമുക്കിപ്പം എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ല ഏത് നമ്പർ വെച്ച് മൾട്ടിപ്ലൈ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണം ഓരോ നാച്ചുറൽ നമ്പേഴ്സും വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ എങ്ങനെയാണ് 0.25 4 കിട്ടുന്നതെന്ന് നോക്കണം പക്ഷേ അത് ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും ഇപ്പം നമുക്കവിടെ എക്സ് ആ നമ്പർ എക്സ് എന്ന് എടുത്തു അതിനുശേഷം ആ എക്സ് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമ്മളിത്രയും ചെയ്തു അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് നന്നായിട്ട് ചെയ്ത് പഠിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ അതുവരേക്കും ഗുഡ് ബൈ ടേക്ക് കെയർ